ലിവ് വിത്ത് കോവിഡ് എന്നാണ് ലോകം മുഴുവൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന രീതി. അതുകൊണ്ട് കോവിഡിനെ നിയന്ത്രിക്കണം, കോവിഡിനെ തടുത്തു നിർത്തണം. അത് മനുഷ്യന്റെ ജീവിതത്തെയും ഉപജീവന മാർഗങ്ങളെയും തടസ്സപ്പെടുത്തിയല്ല, അതുകൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയണം. എന്തെല്ലാം കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് പറഞ്ഞത് കോമൺ സെൻസ് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞത്. 6 ദിവസം തുറന്നു വച്ചിരിക്കുന്ന കട പൂട്ടി 1 ദിവസം തുറന്നിട്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. 6 ദിവസത്തെ തിരക്കൂടി 1 ദിവസം വന്ന് എല്ലാവർക്കും കോവിഡ് വരും. അതിനു പകരം ഈ ഓണക്കാലത്ത് എന്തെല്ലാം ചെയ്യാമായിരുന്നു, ജില്ലാ ആസ്ഥാനങ്ങളിൽ, ഇപ്പൊ തിരുവനന്തപുരം നഗരം ഉദാഹരണം, തിരുവനന്തപുരം നഗരത്തിൽ രാത്രി കൂടി നൈറ്റ് ഷോപ്പിംഗ് നടത്തായിരുന്നല്ലോ. തിരുവനന്തപുരത്തും പരിസര പ്രദേശത്തുള്ള ആളുകൾക്ക് കാറിലും ബൈക്കിലും വന്ന് രാത്രി വാങ്ങിക്കാമായിരുന്നു. ദൂരെ നിന്ന് വരുന്ന ബസ്സിൽ വരുന്ന ആളുകൾക്ക് പകൽ വാങ്ങിക്കാമായിരുന്നു. അപ്പൊ ഒരു കടയിൽ 1000 പേര് വരുന്നുണ്ടെങ്കിൽ അത് രാവിലെ 8 മണി മുതൽ രാത്രി 1 മണി വരെയുള്ള സമയവുമായിട്ട് അത് കൂട്ടി ചെയ്യപ്പെട്ടു പോയേന് അല്ലേ. അങ്ങനെയുള്ള എന്തെല്ലാം മാർഗങ്ങൾ ആലോചിച്ചാൽ മതി. ഇത് ആള് നമ്മൾ 2 രീതിയിൽ വേണം. ഒന്ന്, കോവിഡിനെ നിയന്ത്രിക്കണം, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഉള്ള തീരുമാനങ്ങളാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ലോകത്തിലെ പല രാജ്യങ്ങളും എടുത്തിരിക്കുന്നത്. അത് എടുക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കൂടുതൽ നിയന്ത്രണങ്ങൾ, ഈ നിയന്ത്രണങ്ങൾ ഗുണം ചെയ്തു, നിയന്ത്രണങ്ങൾ തന്നെ അനാവശ്യമായി രോഗവ്യാപനം ഉണ്ടാക്കിയെന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. ഇത് ഈ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രി അതിന് പ്രേരിപ്പിച്ചത് ധർമ്മടം ബന്ധമാണ്. ആ ധർമ്മടം ബന്ധം എന്താണെന്ന് മുഖ്യമന്ത്രി പറയട്ടെ. എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഒരാളെ, ഒരു ഉദ്യോഗസ്ഥനെ, സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ സത്യസന്ധമായി സർക്കാരിനെ സേവിച്ച, നാടിനെ സേവിച്ച ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയും അവരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു എന്ന് ഉന്നത ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകിയ ആൾക്കെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഇപ്പോൾ മനസ്സിലായി? അയാൾക്ക് ഈ പറയുന്ന കുറ്റവാളികളുമായി നിരന്തരമായ ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. എന്തു ബന്ധമാണ് ഈ മരമുറി കേസിലെ ബ്രദേഴ്സുമായിട്ട് ഈ ഈ ഈ ഉദ്യോഗസ്ഥരുണ്ടായിരുന്ന ബന്ധം എന്താണ്? ആരാണതെല്ലാം കൂട്ടിയിണക്കിയിരിക്കുന്നത്? അപ്പൊ അത് സത്യം പുറത്തു വരുമല്ലോ, എല്ലാം പുറത്തു വരും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇത് ആദിവാസികളെ കൂടി കബളിപ്പിച്ച കേസാണ്. അപ്പൊ SC ST അട്രോസിറ്റി ആക്ട് അനുസരിച്ച്, പ്രിവെൻഷൻ ഓഫ് SC ST അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസെടുക്കണം. ഇതെന്താ ചെയ്തത്? അപ്പോ ആദിവാസിയെ കബളിപ്പിച്ചു എന്നും പറഞ്ഞ് കേസെടുക്കണം. ആദ്യം തന്നെ ആദിവാസിക്കെതിരെ കേസെടുത്തു, അപ്പൊ പിന്നെ അയാളെ കബളിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായ? പ്രിവെൻഷൻ ഓഫ് SC ST അട്രോസിറ്റീസ് ആക്ടിന്റെ വകുപ്പുകളെ ആകർഷിക്കില്ല അപ്പോ. അപ്പൊ അത് മനഃപൂർവ്വമായിട്ട് ആദിവാസിക്കെതിരെ ആദ്യം കേസെടുത്ത് മറ്റവന്മാരെ മുഴുവൻ മറ്റേ കേസിൽ നിന്ന്, ജാമ്യമില്ലാത്ത കേസിൽ നിന്ന് ഒഴിവാക്കി. ആർക്കാണ് ഇതൊക്കെ അറിയാൻ പാടില്ലാത്തത്?